തോട്ടടയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ലക്ഷങ്ങൾ വില വരുന്ന LSD സ്റ്റാമ്പും MDMAയുമാണ് പിടികൂടിയത്. കോട്ടയമ്പൽ സ്വദേശിയെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിനു കോയിലെത്ത് അറസ്റ്റ് ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മനോജുമായി ചേരുകയാണ്. മനോജ്, ലഹരിക്കെതിരെ വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു സാഹചര്യമാണ് ഇത്. സർക്കാരിന്റെയും പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് വീണ്ടും വൻതോതിൽ ലഹരി പിടിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരു മയക്കുമരുന്ന് വേട്ട എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. LSD സ്റ്റാമ്പും MDMAയുമാണ് പിടികൂടിയത്. ഈ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ ലഹരി വേട്ട നടന്നിട്ടുള്ളത്. നർക്കോട്ടിക് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ഈ വാഹന പരിശോധന നടന്നത്. ഇൻസ്പെക്ടർ സിനു കൊയിലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. ഇതിൽ KL 40S 3693 നമ്പർ ടാറ്റ ടിയാഗോ കാറിൽ കടത്തുകയായിരുന്നു ഈ മയക്കുമരുന്ന്. ഈ മയക്കുമരുന്നാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. 191 LSD സ്റ്റാമ്പും 6.5 ഗ്രാമോളം MDMAയുമാണ് പിടികൂടിയത് എന്നാണ് എക്സൈസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കൂത്തുപറമ്പ് കോട്ടയം പൊയിൽ 10 സ്വദേശി ഉമാനിവാസിൽ കെ മുഹമ്മദ് ഷാനിലാണ് അറസ്റ്റിലായത്. ഈ പ്രതിയെ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് LSD സ്റ്റാമ്പും MDMAയും വിതരണം ചെയ്യുന്ന കണ്ണികളിൽ പ്രധാനിയാണ് മുഹമ്മദ് ഷാനിൽ എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമടക്കം LSD സ്റ്റാമ്പും MDMAയും എത്തിച്ചു നൽകുന്നതിൽ പ്രധാനിയാണ് ഇയാൾ എന്നും എക്സൈസ് പറയുന്നുണ്ട്. ഈ LSD സ്റ്റാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഏജന്റാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ചെറുകിട വിൽപ്പനക്കാർക്കും ഇയാൾ ഈ മയക്കുമരുന്ന് എത്തിച്ച് നൽകുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കൊറിയർ വഴിയാണ് LSD സ്റ്റാമ്പും MDMAയും പ്രതിയിലേക്ക് എത്തുന്നത് എന്നാണ് എക്സൈസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ പ്രതിക്ക് കോഴിക്കോട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുണ്ട്. ഇതിന്റെ പേരിലാണ് മയക്കുമരുന്ന് കൊറിയറായി അയക്കുന്നത് എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. ഈ ലക്ഷങ്ങൾ വില വരുന്നതാണ് പിടിച്ചെടുത്ത LSD സ്റ്റാമ്പ്. ഇത്രയധികം LSD സ്റ്റാമ്പ് കണ്ണൂരിൽ ആദ്യമായാണ് ഈ എക്സൈസിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്നത്. പ്രതിയെ എക്സൈസ് നേരത്തെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മുമ്പും ഇയാൾ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എക്സൈസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിരീക്ഷണം ഇയാളുടെ മേൽ ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷമായി ഇയാൾ ഇത്തരത്തിൽ എക്സൈസിനും പോലീസിനും ഒന്നും പിടികൊടുക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് 10 മുതൽ 20 വരെ കഠിന തടവും 1,00,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പ്രതി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടിയത് രാത്രിയാണ്, അർദ്ധരാത്രിയോടുകൂടിയാണ്. കണ്ണൂർ തഹസിൽദാർ ചന്ദ്രബോസ് പ്രതിയുടെ ദേഹ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കണ്ണൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിനു കൊയിലത്തിന് പുറമെ പ്രിവെന്റീവ് ഓഫീസർമാരായ MK സന്തോഷ്, NV പ്രവീൺ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PP സുഹൈൽ, NRishad, CH രജിത് കുമാർ, NM സജിത്, T അനീഷ്, ഡ്രൈവർ C അജിത്, ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം P ജലീഷ് എന്നിവരാണ് ഈ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൃഷ്ണേന്ദു. മനോജ്, ഈ പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? അതുപോലെ ഇയാളുടെ കൂട്ടാളികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളൊക്കെയാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇയാൾ ഒരു വലിയ ഒരു റാക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. അതായത് ഈ കൊറിയർ വഴി വൻതോതിൽ ഇത്തരത്തിൽ LSD സ്റ്റാമ്പും MDMAയും അടക്കമുള്ള മയക്കുമരുന്ന് ഇയാളുടെ നേതൃത്വത്തിൽ കണ്ണൂരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഈ കോഴിക്കോട്ടെ ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേരിലാണ് ഈ കൊറിയർ വഴി ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അത് ഈ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ യുവാക്കൾക്കും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് ഇയാൾക്ക് പ്രത്യേക ഒരു സംഘം തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സംഘത്തെ ഇയാളുടെ കണ്ണികളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഈ മയക്കുമരുന്ന് ഇയാളുടെ വിതരണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് മറ്റ് വിതരണക്കാർക്കാണ് ഇയാൾ നൽകുന്നത്. അവർ വഴിയാണ് ആളുകളിലേക്ക്, അതായത് വിദ്യാർത്ഥികളിലേക്കും മറ്റ് ആവശ്യക്കാരിലേക്കും യുവതി യുവാക്കളിലേക്കും ഒക്കെ ഇയാൾ വഴി എത്തുന്നത്. ഇയാൾ വഴിയുള്ള ഒരു കണ്ണി വഴിയാണ് എത്തുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് എക്സൈസ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം
ഇയാൾക്ക് ഇയാൾ മയക്കുമരുന്ന് നൽകിയാൽ അതിൻ്റെ പണം അത് ഇയാൾക്ക് ഗൂഗിൾ പേ വഴിയാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളും ഇപ്പോൾ ഇയാളുടെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ ഈ മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്ന ആൾക്ക് നൽകുന്ന ഈ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുന്ന പണത്തിൻ്റെ വിവരങ്ങളും പോലീസിന് അല്ല എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഈ പ്രതിക്ക് മയക്കുമരുന്ന് എത്തുന്നതിൻ്റെ എല്ലാ വഴികളും ഇപ്പോൾ എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നിനെതിരായ വലിയ ഒരു ക്യാമ്പയിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്താകെ വലിയ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മയക്കുമരുന്നിനെതിരെ സമൂഹത്തെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തുക എന്നുള്ള രീതിയിലാണ് ഒരു ക്യാമ്പയിൻ ഇന്ന് നടക്കുന്നത്. എക്സൈസിനെയും പോലീസിനെയും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെയും എൻ സി സിയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ വലിയ തോതിൽ മയക്കുമരുന്ന് ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണികൾ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഈ പ്രതിയുടെ വീട് ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ ഈ മുഹമ്മദ് നിഷാൽ പ്രധാനപ്പെട്ട ഒരു ഏജന്റാണ്, ഈ മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മയക്കുമരുന്ന് എത്തുന്നതിൻ്റെ വഴികൾ, അതോടൊപ്പം തന്നെ ഇയാളുടെ കണ്ണികൾ, ഇത് എല്ലാം തന്നെ കണ്ടെത്തി ഇവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണം, പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഈ മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് കൂടുതൽ ഊർജിതമാക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. പോലീസും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി വലിയ ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃഷ്ണേന്ദു.